റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിലേക്ക് വഴിവെച്ചത് പാശ്ചാത്യ ചേരിയുടെ പ്രകോപനങ്ങളാണെന്ന് പരസ്യമായ രഹസ്യമാണ്. എന്നാൽ റഷ്യൻ വിരുദ്ധ ചേരി എന്നതിനാൽ ഇക്കാര്യം യു കെയിൽ ആരും വിളിച്ചു പറയാറില്ല. എന്നാൽ ഇതിന് മാറ്റം വരുത്തിയിരിക്കുകയാണ് റിഫോം നേതാവ് നിഖിൽ ഫറാഖ്. യുക്രൈനിൽ റഷ്യൻ അധിനിവേശം നടക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിന് പിന്നിൽ പാശ്ചാത്യ ചേരിയാണെന്ന് റിഫോം നേതാവ് പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കുറ്റപ്പെടുത്തി. നാറ്റോയും ഇയുവുമാണ് വ്ളാഡിമിർ പുടിനെ ഇതിലേക്ക് ഇളക്കിവിട്ടതെന്നും ഇദ്ദേഹം വ്യക്തമാക്കി. പാശ്ചാത്യ സഖ്യകക്ഷികളുടെ കിഴക്കൻ വിപുലീകരണമാണ് റഷ്യൻ പ്രസിഡന്റിനെ ആക്രമിക്കാനുള്ള കാരണം സമ്മാനിച്ചതെന്ന് ഫറാഖ് ആരോപിച്ചു. വ്യക്തിപരമായി താല്പര്യമില്ല എങ്കിലും ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ പുടിനോട് ആരാധനയാണ് ഉള്ളതെന്നും ഫറാഖ് പറഞ്ഞു. ഒരു സ്വേച്ഛാധിപതിയോട് സഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ് ഫറാഖ് ചെയ്യുന്നത് എന്ന് മുൻ പ്രതിരോധ സെക്രട്ടറി ബെൻ വള്ളാസ് പറഞ്ഞു. ഫറാഖിന്റെ പാർട്ടിയും ടോറികളും തമ്മിൽ സംഘർഷ വിഷയത്തിൽ വ്യക്തമായ വ്യത്യാസം നിലനിൽക്കുന്നുവെന്നാണ് വ്യക്തമാകുന്നത്. റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നും ബ്രിട്ടന് ഭീഷണി ഉയരുന്നുവെന്നാണ് ടോറികളുടെ നിലപാട്. വലതുപക്ഷ വോട്ട് ഭിന്നിച്ചു പോകാതിരിക്കാൻ ഋഷി സുനക്കിന്റെ നേതൃത്വത്തിൽ 39 ബില്യൺ പൗണ്ടിന്റെ അന്താരാഷ്ട്ര പാക്കേജാണ് നേടിക്കൊടുത്തത്. ഭാവിയിൽ റഷ്യയുമായി സമാധാനമുണ്ടാക്കാൻ യുക്രൈൻ തയ്യാറാകുമെന്ന് ഫറാഖ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവന. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.